അതാണ് കാര്യം. സാമൂഹ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ, ജാതി വ്യവസ്ഥ, മറ്റ് വേണ്ടാധീനങ്ങൾ, തൊട്ടുകൂടായ്മ, തേണ്ടിക്കൂടായ്മ, അതിനൊക്കെ എതിരായിട്ട് പോരാടിക്കോളൂ. പക്ഷേ അവിടെ വിലക്കുകളുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു ആരാധനയും ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല, നാമം ജപിച്ചോളൂ. പതിതനും പല പ്രകാരത്തിൽ അധസ്ഥിതരായി പോയവർക്കും അഗ്നിയജനം ചെയ്ത ഭൂസുരനും, ഇനി അഗ്നിഹോത്രാദി കാര്യങ്ങൾ ചെയ്യുന്നവർ അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതിൻ്റെ പിറകിലൊക്കെയുള്ള ഔദ്ധത്യ ബുദ്ധിയൊക്കെ ചിലപ്പോൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവരും ജപിച്ചോട്ടെ നാമം. ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല. ഹരിനാരായണായ നമ. ഹരിനാമ കീർത്തനത്തിൻ്റെ വിഷയത്തിൽ ഈ ഗണത്തിൽപ്പെട്ടവർക്കൊന്നും അരുതായ്മ കൽപ്പിച്ചിട്ടില്ല. സാമൂഹ്യനീതി നടപ്പിലായ ശേഷം മതി ആരാധന എന്ന് വെക്കാതെ ഹരിനാമകീർത്തനം ഏവരും ചെയ്തോളൂ. ലിജ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലും ഇതചിതന്റെ നാമഗണമതിനിങ്ങു വേണ്ട ദൃഢം. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല. ഹരി നാരായണായ നമ. സോറി, ഋഭോഷൻ എന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളിപ്പാവ എന്നു പറയുന്നതാകിലും മനസ്സി അവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരി നാരായണായ നമ. അക്ഷരമാലാക്രമാനുസരിച്ച് ഋ കഴിഞ്ഞാൽ പിന്നെ ഋ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ ലുപ്തമായി തുടങ്ങി. ഋഭോഷൻ, ഋ എന്ന് പറഞ്ഞ ഒരു പരിഹാസദ്യോതകമായ ശബ്ദമാണ്. ചേവിധി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഋഭോഷൻ എന്നു ചിലർ ഭാഷിക്കിലും. പരമപ്രധാനമായ ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പാണ്. ദയവേ ഇത് മനസ്സിലാക്കൂ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തു കരുതുന്നു എന്നുള്ളതാണ് മുഖ്യമായ കാര്യം, മറ്റുള്ളവർ പറയുന്നതല്ല. സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഫോർ പീപ്പിൾസ് എന്താ വിചാരിക്കുകയാണ്. അതിലൊരു കൗതുകകരമായ വസ്തുത, ഈ പറയുന്ന നാല് പേരെ ആരും എവിടെയും കണ്ടിട്ടില്ല. എന്നിട്ടും നമ്മൾ ഓരോ വിഷയത്തിലും ആലോചിക്കുന്നത് നാലാൾ കണ്ടാൽ എന്താ വിചാരിക്കുക, നാലാൾ എന്താ പറയുക. അപ്പൊ നാലാളെ കുറിച്ച് നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തി പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ആ നാലാൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നാലാൾ എന്നാ ചോദിക്കുക. ശരിയല്ലേ? അപ്പൊ ഈ നാലാളെ ഡിസ്മിസ് ചെയ്യൂ. കാരണം മോർ ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ആ ഫോർ പീപ്പിൾസിനേക്കാൾ ഗൗരവമുള്ള വിഷയം. ഈ ആശയം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. എന്താ അപകടം എന്നറിയാമോ? മറ്റുള്ളവരെന്ത് പറയും, വിചാരിക്കും, ചിന്തിക്കും എന്നുള്ളതിൽ നമ്മൾ കൂടുതൽ ഊന്നിയാൽ നമ്മെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ, നമ്മെ തിരുത്തുന്ന കാര്യത്തിൽ, നമ്മെ തിരിച്ചറിയുന്ന കാര്യത്തിൽ, നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആരും സന്തോഷിക്കണില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ശ്രമിച്ച് നമ്മുടെ സമയം ഒരുപാട് നഷ്ടമാവുകയും ചെയ്യും. ഇതിനർത്ഥം മറ്റുള്ളവർ പറയുന്നത് പരിഗണിക്കേണ്ട എന്നല്ല. ആരെന്തു പറയുന്നതും ശേഖരിച്ചു വെച്ചോളൂ.
അത് വിശകലനത്തിന് സൗകര്യപൂർവം പ്രയോജനപ്പെടുത്താം. അത് എന്നെ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഈ നിഷ്ഠ ശരിക്കും ഉണ്ടാവട്ടെ, വളരെ പ്രധാനമാണ്. ഇവിടെ ആചാര്യൻ എത്ര ഭംഗിയായിട്ടാണ് ഇങ്ങനെ മറ്റുള്ളവർ ആക്ഷേപിക്കുന്നതിലെ വേദനയെ അതിജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത്. Let them say whatever they want to say. Why you worry about it? You focus. മറ്റുള്ളവർക്ക് പറയാൻ താല്പര്യമുള്ളതൊക്കെ അവർ പറയട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് സമയം കളയരുത്. കാരണം അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ വ്യാകുലപ്പെട്ടാൽ അവർ പറയുന്നതായി മാറാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. എന്നെ നന്നാക്കാനുള്ള ലളിതമായ വഴി എന്താ? നാമജപം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ നാമജപത്തിന് വേണ്ടി സമർപ്പിക്കൂ. മനസ്സിലായില്ലേ? ഋഘോഷൻ എന്നു ചില ഭാഷിക്കലും, ഓ അവനെ കൊണ്ട് കാര്യമില്ല, അവനൊരു വിഡ്ഢി, അവനെന്തിനുള്ള, അവന്റെ കാര്യമൊന്നും പറയണ്ട എന്നിങ്ങനെ മറ്റുള്ളവർ ഇഗ്നോർ ചെയ്യട്ടെ, അവഗണിക്കട്ടെ. ലോകം മുഴുവൻ നിങ്ങളെ അവഗണിച്ചാലും ഈശ്വര സന്നിധിയിൽ നിങ്ങൾക്ക് അർഹമായ സ്ഥാനമുണ്ട്. ഈശ്വരന്റെ വിഷയത്തിൽ നമ്മൾ എന്താ ആലോചിക്കേണ്ടതെന്ന് അറിയാമോ? If he thinks, ഭഗവാൻ ചിന്തിക്കുകയാണ്, എന്ത്? You are a waste. നിങ്ങളൊരു അനാവശ്യമാണ് എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളെ നിലനിർത്തി പോറ്റി കൊണ്ടുവരേണ്ട കാര്യം ഭഗവാൻ ഇല്ല. റൈറ്റ്? ഭഗവാൻ എന്ത് ചെയ്താൽ മതി? വെന്റിലേറ്റർ എടുത്ത് മാറ്റി വെച്ചാൽ മതി, ശരിയല്ലേ? നിങ്ങളൊരു അനാവശ്യമാണെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ ഭഗവാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പൊ ഓരോ നിമിഷവും നാം ജീവിക്കുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? ഹി നീഡ്സ്. ഭഗവാന് നമ്മളെ ആവശ്യമുണ്ട്. അത് എത്രയും വേഗം മനസ്സിലാക്കൂന്നാണ്. നാം ഒരനാവശ്യമല്ല. അപ്പൊ എല്ലാവരും പരിഹസിച്ചോട്ടെ, എല്ലാവരും അവഗണിച്ചോട്ടെ, നമ്മൾ ജീവിക്കുന്നത് വളരെ, നമ്മൾ നയിക്കുന്ന ജീവിതത്തെക്കുറിച്ച് പറയുക, വെരി ലക്ഷൂറിയസ് ലൈഫ് എന്നാണ്. ലക്ഷൂറിയസ് ഇൻ ദി സെൻസ് വളരെ ധാരാളിത്തമുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ഏതർത്ഥത്തിൽ? ശ്വസിക്കുന്ന വായുവിൻ്റെ കണക്ക് നോക്കിയാൽ, അതുപോലെ അകത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തന സങ്കീർണത വിശകലനം ചെയ്ത് നോക്കിയാൽ, ബ്രെയിൻ സെൽസ് തൊട്ട് ഓരോ കോശത്തിൻ്റെ പ്രവർത്തനം വരെ, അതിനിടയ്ക്ക് ലിവറും ഹാർട്ടും ലങ്സും കിഡ്നിയും ഒക്കെ ഇല്ലേ? ഭഗവാന് അനാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി, കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മെക്കുറിച്ച് ആദരമുണ്ടായിരിക്കട്ടെ, സ്നേഹമുണ്ടായിരിക്കട്ടെ, മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് വിലയിരുത്തി നശിച്ചു പോകാതിരിക്കാം. ഋഘോഷൻ എന്നു ചിലർ ഭാഷിക്കലും, ചിലകർ ഇപ്പാവയെന്ന്, അവനെന്ത്, അവനൊരു പപ്പറ്റ്, വേറെ ഒരു പാവയാണ് എന്ന് കളിയാക്കുകയാണെങ്കിലും, പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയായികെന്ന്. ഇവരൊക്കെ പറയണതിൻ്റെ ന്യായമൊന്നും എനിക്കറിയില്ല. It's their opinion. But I know, as far as God is concerned, I am relevant. എനിക്കറിയാം ഈശ്വരന്റെ ദൃഷ്ടിയിൽ ഞാൻ പ്രസക്തിയുള്ളവനാണ് എന്ന് വിചാരിച്ചിട്ട് ആവോ നമുക്കു തിരിയാ എന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമ.
നമുക്ക് നാമം ചൊല്ലിയിരിക്കാം. കേട്ടില്ലേ, ഇങ്ങനെ ചൊല്ലിയാലോ മാറ്റം വരും, സംശയമൊന്നുമില്ല. നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് നിങ്ങൾ അറിയാതെ തന്നെ വളർന്നു വരുന്നത് കാണാൻ കഴിയും. അത് കൂടുതൽ അറിവിന് സഹായകവുമാവും. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ആഞ്ഞൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ച കഥയൊക്കെ ഉണ്ട്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നേടി അങ്ങനെ വിഹരിക്കുന്ന ഒരാളാണ്. ആഞ്ഞൻ നമ്പൂതിരിപ്പാടിന് ഈ നാമജപത്തിൻ്റെ ഒരു മഹത്വം മാത്രം. ഗുരുദേവൻ്റെ യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ ആഞ്ഞൻ തിരുമേനി ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹം വളരെ സങ്കോചത്തോടെ നിൽക്കുന്ന സമയത്ത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് അങ്ങ് എന്ന് പറഞ്ഞാണ് ഗുരുദേവ് തൊഴുതത്. നിരക്ഷര കുക്ഷി എന്ന് വിലയിരുത്താവുന്ന രാമകൃഷ്ണ പരമഹംസരെ ശ്രീ നരേന്ദ്രൻ പോയി നമിക്കുന്നത് വലിയ അക്ഷരാഭ്യാസമൊന്നുമില്ലാത്ത അമ്മ ഏവർക്കും ആശ്വാസം ചൊരിയുന്നത്, അഭയമായി വർത്തിക്കുന്നത്, ഇതൊക്കെ ആലോചിച്ചാൽ നമ്മൾ എന്തിനാ നമ്മളെ വിലയിരുത്തിയിട്ട് സമയം കളയണത്?